നമ്മൾ ബുക്ക് ചെയ്തത് ഓലയിൽ ബുക്ക് ചെയ്തത് ചെറിയ റൈഡ് മാത്രം റൈഡ് ആ ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് എല്ലടത്തോ മാറ്റണ്ട നമുക്ക് കേക്കാ ചിക്കൻ ബിരിയാണി ഏ ബൈ പാനി ഭയ്യാ പാനി 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 ലക്ഷറി എല്ലാം വിട്ട് ഫ്രീ വാട്ടർ നോർമൽ ഫുഡ്സ് ബഡ്ജറ്റ് നമുക്ക് വെയിറ്റർ എന്നാ പിടിച്ചോ ഞാൻ അത് ഞാൻ എടുത്ത ആളായിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഓട്ടർസുകാരെ നമ്മൾ ഇവിടെ ഇറക്കി വിട്ട് ചെറുപക്ഷം നടന്നാൽ പുതിരിഡലേസോ അപ്പോൾ എന്റെ വീഡിയോ എന്താ വെച്ചാൽ അതെ ഞാനിപ്പോൾ കുറച്ചൊരു ട്രാവലൊക്കെ ചെയ്തിട്ട് വന്നു ഹൈദരാബാദിലാണ് ഞങ്ങളുള്ളത് ഞാനെൻ്റെ ഫ്രണ്ടുണ്ട് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇൻട്രോ ഒന്നും മെയിൻ ആയിട്ട് എടുത്തില്ല പോയപ്പോഴാണ് ബ്ലോഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ജസ്റ്റ് എല്ലാവരും ഇന്ന് ഇത് കാണിച്ചാന്ന് തരും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടാണ് നമ്മൾ ഹൈദരാബാദ് ഇന്നലെ പോയപ്പോൾ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇന്നും അങ്ങനെ ഉണ്ടാവുന്ന വിചാരിച്ചാണ് ബ്ലോഗ് ചെയ്തത് സ്റ്റാർട്ടിങ് കുറച്ച് യോഗമാണ് പക്ഷേ നമുക്ക് കുറേ കാണാനുള്ള സംഭവമുണ്ട് നമ്മുടെ ഓട്ടർസക്കാരൻ്റെ തഗ്ഗൊക്കെ ഉണ്ട് കുറേ ഓട്ടർസക്കാർ എന്തൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വരാം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ വീട്ടിലെത്തി എടുത്ത് ബ്ലോഗ് വന്നതിന് ശേഷമാണ് ഈ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോളാം ഹൈദരാബാദ് എത്തിരിക്കുകയാണ് കഥയെല്ലാം പിന്നെ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടല്ലേ ഹൈദരാബാദിന്റെ ഒരു എക്സ്പ്ലോറേഷനാ ഇത് കിടില മോളിൽ ആ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ മലയാളികളിൽ നിന്നില്ല എന്നല്ലേ ശരിയായ മോളിൽ സാധനം നമ്മളെ കണ്ണൂർ ക്യാപ്റ്റൻ മാളല്ലേ സമ്മർ ഫണ്ടാ എടാ ഇതിപ്പോ ചൂടാട്ട് ഇവിടെ ഇവിടെ ചൂട് കുറവല്ലേ ശരിക്കും ഇവിടെ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് ഒരിക്കലും ചൂട് കുറവാണ് ശരിക്കും പറയും മാളില് കയറുമ്പോ സീനുള്ളൂ അല്ലാതെ സംഭവം വേറെ സംഭവം ഉണ്ട് നമ്മ എപ്പോഴും എത്തിയ ഇന്നലല്ല പിന്നെ ഇന്നലെ എത്തിയ പക്ഷെ നമ്മളിപ്പാന്ന് ഒരു തിരക്കുള്ളൊരു ഇവിടെ കയറുന്നത് നേരത്തെ ഞാൻ കുറേ മാളിൽ പോയി പക്ഷേ വേലം വിറ്റാന്ന് ആളനക്കില്ലാത്ത പുതിയ എടുക്കാൻ പോകുന്ന ആള് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഇത് ട്രാഫിക്കിനെ കാണിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദിൻ്റെ ട്രാഫിക്ക് മോനെ ശരിയായ ഗൾഫാണ് ഇതിൻ്റെ പുറമൊത്തം പിന്നെ ഓട്ടർഷ ഓട്ടർഷ ഒരു കിലോമീറ്റർ നിങ്ങൾക്ക് പോകണമെങ്കിൽ 500 രൂപ അതിന് ഓലയിൽ ഒക്കെ ഉണ്ടെങ്കിൽ 50 രൂപ 60 രൂപ ഉണ്ടാവും അതിന് ഒരു കിലോമീറ്റർ പോകണമെങ്കിൽ നമ്മളോട് അറിയൂ നമ്മളെ കണ്ണൂരിലുള്ള സരോജേട്ടൻ്റെ വില ഇപ്പം ഇവിടെ അറിയോ 500 രൂപ ഉണ്ടെങ്കിൽ 550 അത് അറിയോ വേണ്ടെന്ന് പറഞ്ഞാൽ പറയും 500 ഓക്കെ അതിൻ്റെ നമുക്ക് കാണിച്ചിട്ട് 1 കിലോമീറ്റർ എന്നോ 1 കിലോമീറ്റർ അല്ല വേറെ പറ്റിക്കാൻ പറ്റിയ ഏരിയ മോനെ മേലെ എടുത്തു സ്റ്റെപ്പ് കയറി മേലെ ബജാജ് ഇലക്ട്രോണിക്സ് ഉണ്ട് ഇവിടെ ബജാജ് കയറി വെക്കാല ഇതിപ്പോൾ ശരിയായ മോള വൈസ് മാമാർ നമ്മളിപ്പോൾ ക്യാഷ് എടുക്കാം എടാ എത്ര എടുക്കുന്നു പറഞ്ഞേ 5000 പൈസ ഇല്ലടാ പറ്റിച്ച് വരുന്നുണ്ടാ വരുന്നില്ല പൈസ ഇല്ല കാർഡ് എടുക്ക പൊട്ടാ അതാ ക്യാഷ് വന്നേ 500 രൂപ എടുത്തിട്ടാ മോനെ സെക്കൻഡ് ഒക്കെ ഇന്ന് ഫുഡ് ഉണ്ട് പറഞ്ഞു 500 രൂപ ആ എടാ വാ വാ ഇങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട ഇങ്ങോട്ടും 500 രൂപ കാർഡ് മറ്റേ മണപ്പിക്കാൻ കിട്ടും ആ പോവാല സെക്കൻഡ് എടാ കളിക്കുന്നോ തല മൊത്തം ഫുള്ള് പ്ലേയിങ് ഏരിയ ഓടാ മറ്റേ സമ്മർ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ അല്ല സപ്പോൾ നമ്മൾ ശരിക്കും ഒന്നിനെ വന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കോളേജിൻ്റെ അഡ്മിഷൻ ഇത് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെ പി ജിയിലെ ഞാൻ മാത്രമല്ല നമീറുണ്ട് അവരെ എൻ്റെ ഫ്രണ്ട് അപ്പോൾ സംഭവിച്ച കുറേ കാലം നമ്മൾ വ്ളോഗ് ഇട്ടിട്ട് കുറേ ഇപ്പോൾ സ്ട്രീം ചെയ്യലാം മെയിനായിട്ട് ഇപ്പോൾ സ്ട്രീമും കാര്യങ്ങളും ചെയ്യലാം എന്നിട്ട് വലിയ വ്യൂസൊന്നും ഇല്ല വേറെ കാര്യം പെസല്ലേ പെസ്സത്തില്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മേലെ ഇങ്ങനെ ഫുഡിൻ്റെ സാധനങ്ങളുണ്ട് ആ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് നമ്മൾ ATM വായിത്തരും ATM കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഇതാ ഇന്നോർബിറ്റ് മാളിൻ്റെ മറ്റേ ഫുഡ് കോർട്ടിൽ എത്തിയിരിക്കുകയാണ് എൻ്റെ മുത്ത് മൊത്തം അവിടെ ഇതെന്താണ് ചൈനീസിൻ്റെ ഇടുന്ന സാധനമാണെന്നല്ലേ മൊത്തം ചൈനീസ് ഫുഡാണ് അല്ല സാധനം മോമോസിലുണ്ടല്ലേ ഒരു കാര്യം ചെയ്താൽ നമുക്ക് എന്നാൽ ഇപ്പോൾ പോവാം നമുക്ക് ഡൊമിനോസിൽ നിന്ന് പിസ വാങ്ങണ്ടടാ ഒഴിവാക്കിയേ തിന്നു മടുത്ത് ആ ഇപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാം ഇവിടുന്ന് വെച്ചാൽ എന്നാൽ ചൈന വേണ്ട ചൈനീസ് വേണ്ടല്ലേ നമ്മൾ ഹൈദരാബാദ് വന്നാൽ ഹൈദരാബാദ് ഒന്നാണ് അതിന് ഇവിടെ ഓൺലൈൻ ഇൻ്റർനാഷണൽ ഫുഡ് എല്ലാം ഉണ്ടാവും
നിങ്ങളിപ്പോ ഇത് കണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇന്നോർബിറ്റ് മാളിന്റെ ഗെയിമിങ് ഏരിയ ആണ്. എന്റെ മുത്ത സാനടാ ആബോ ചെക്കൻ പോയി, ചെക്ക ക്യാമറ ഉണക്കി അപ്പം പോകും മുമ്പിലോട്ടാ. എടാ അങ്ങോട്ടേക്കല്ലേ നമ്മള് മോളിന്ന് പുറത്തിറങ്ങി ചെക്കൻ ചത്തി കഴിച്ച് നമുക്ക് ടൗണിലോട്ടുള്ള റൈഡ് ആണ് ഓട്ടോറിക്ഷ റൈഡ്. നമ്മൾ ബുക്ക് ചെയ്തത് ഓലയിൽ ബുക്ക് ചെയ്തത് ശരിയായ റൈഡ് റൈഡ് ആ ഇൻഡിക്കേറ്ററിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൗൺ കവർ ചെയ്യാൻ കഴിയില്ല, പക്ഷെ എന്നാലും നമുക്ക് വ്ളോഗിൽ കവർ ചെയ്യാൻ പറ്റുന്നത്ര നമ്മൾ കവർ ചെയ്യും കഴിച്ച് ഫുള്ള്. സിമ്പിളാണ് ഓല ജസ്റ്റ് ഇവിടെ ബുക്ക് ചെയ്ത് വെച്ചാൽ മറ്റേതാകുമ്പോൾ നമുക്കിപ്പോൾ 100 rupees ഓട്ടാന്ന് ഓലയിൽ കാണിക്കുന്നതിൽ 500 rupees ഓട്ടം അവർ പറയും, ഇതാകുമ്പോൾ സീനില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഹൈടെക് സിറ്റി എന്ന് പറയുന്ന ഈ ടൗണാണ് ഹൈദരാബാദിൽ. ഏറ്റവും വലിയ നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം ഏറ്റവും വലിയ ടൗണാന്ന് തോന്നുന്നു. മറ്റേ ഫോറിൻ ടൈപ്പ് ഇതായിട്ടില്ല, നിങ്ങൾ ഇതൊന്നും നോക്കിയാൽ ശരിയായ ഒരു ഗൾഫിലെ ടച്ചല്ല ഡീലല്ല, അല്ലെങ്കിൽ ഗൾഫ് എന്ന് തന്നെ പറയും നമ്മളെ ഹൈദരാബാദ് ടച്ച്. ഇപ്പോൾ നമ്മൾ ഓട്ടോ എന്ന് ഇറങ്ങി മെട്രോയിലേക്കാണ്. എൻ്റെ മുത്ത് നല്ല റഷ് ടൗണാണ്, ഓട്ടോന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് നോക്കാന്ന്. വീടിന് നമ്മൾ മൊബൈൽ എടുത്തുള്ള പ്രശ്നം എന്താ പറയുക, മൊബൈൽ അടിച്ചോണ്ട് പോലെ ഏറ്റവും വലിയ സീന്. ശരി, നമ്മൾ നിങ്ങൾക്ക് കാണിച്ചാൽ പോകുന്നത് ഹൈദരാബാദിൻ്റെ ഒരു കിടിലം വ്യൂ ആണ്. എൻ്റെ മുത്ത ബിൽഡിങ്ങിലെ നോക്കിയാൽ ശരിയായി വണ്ടി ഇരുന്നാലും കാണാൻ രസമല്ലേ. ശരിക്കും നമ്മളെ ഇതേതാണ് സ്റ്റേഷൻ, റായ്ദുർഗിൻ്റെ സ്റ്റേഷൻ്റെ സബ് മറ്റേ ഇത് കയറി വരുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ്. അധികം ഫോട്ടോ എടുക്കുന്നുണ്ടോ? നമ്മൾ ഫോട്ടോ എടുത്തതെന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. കുറേ കുറേ എൻട്രി ഉണ്ട് ഈ മെട്രോയിലേക്ക്. എടാ നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ചാർമിനാർ പോകണോ? അപ്പോൾ ഇന്നൊരു ദിവസം നമുക്ക് ഹൈദരാബാദിലുള്ളൂ, അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ആടുന്ന് ചോദിച്ചോണം, ഇങ്ങോട്ട് ലെഫ്റ്റ് ചോദിച്ചോണം, നമുക്ക് മെട്രോ സ്റ്റേഷനിലെ എൻക്വയറി ചെയ്തിട്ട് നമുക്ക് ചാർമിനാറിൽ പോകാൻ. അല്ലാതെ നമുക്കായി സ്വന്തം അറിയില്ല. ഇവിടം വരെ എത്തിയത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ തീർന്ന് തിരിച്ചു നോക്കുന്ന അറിയില്ല. നമ്മളെ റൂമിലേക്ക് പോയില്ലെങ്കിൽ റൂം എടുത്ത് നിൽക്കണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ ഒരു കോഴ്സും തപ്പി എനിക്ക് ഇപ്പോൾ ഹൈദരാബാദ് കറങ്ങിയത്. ശരി പറഞ്ഞാൽ കോഴ്സിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ആയി, അഡ്മിഷൻ കിട്ടി, നമ്മൾ ഇൻ്റർവ്യൂ എടുത്തിട്ട് അത് നമുക്ക് വല്ല വല്ല പറയാം. ഇതൊരു ലോഗ് ഇടണം, ഡെയിലി സൈഡ് കൊടുക്കുക, സൈഡ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. അമീർപേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചേഞ്ച് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ രണ്ട് സ്റ്റേഷൻ ആണ്. സാംസൂഷിലേ നമുക്ക് സാധനം തിരിച്ചറിയാനാവില്ല, മോളില് കയറിയിട്ട് ഹനുമാൻ മറ്റേതാന്ന്. ഇവനാ ട്രെയിൻ പിടിച്ച സ്പൈഡർമാനാ, നിൽക്കുന്ന നോക്കി രണ്ട് സൈഡ് കൈ പിടിച്ചിട്ട് എന്നാ തിരക്കണ്ടേ. റാഷ് ഡ്രൈവിങ്, എൻ്റെ മുത്ത സീനിയർ ഡ്രൈവിംഗ് ആണ്. നമ്മളിപ്പോൾ ചാർമിനാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും നമ്മളെ മച്ചാന ഓട്ടോറിക്ഷയിൽ ഫ്രണ്ട് സീറ്റിൽ ഇരുത്താൻ പറഞ്ഞു. അറിയാം മീറ നോക്കിയാ, മൊത്തം ജിങ്ക ജിങ്ക ഡ്രൈവിങ്ങിലാണ് മച്ച. റാഷ് ഡ്രൈവിംഗ് ആണ്, കാലിൻ്റെ പുറത്തുള്ള കേസ്. ഇതാണ് ഹൈദരാബാദ് അവസ്ഥ, പോലീസിൻ്റെ മുമ്പിലുണ്ടായ ഒരു സീനുമില്ല. അങ്ങനെ നമ്മളെ ഓട്ടോറിക്ഷക്കാരെ നമ്മളിവിടെ ഇറക്കി വിട്ട് ചെറു കുറച്ച് നടന്നാൽ മതി എന്നറിയാം. നോക്കുമ്പോഴത്തേക്ക് ഏകദേശം എത്രയാണ്, 800 kilometers അല്ല, പക്ഷേ 800 meters ഉണ്ട് മാറിപ്പോയി. എൻ്റെ മോനെ ശരിയായ സീന്. ഇവിടെ പോലീസുണ്ട്, പോലീസുള്ളതുകൊണ്ടാണ് നമ്മളോട് ഇറങ്ങിയിട്ട് നടന്നതെന്ന് പറഞ്ഞത്. ഇനി ചാർമിനാറിലേക്ക് നമ്മൾ എത്തട്ട് കേസ്. ചാർമിനാറിൻ്റെ കുറച്ച് വീഡിയോയും കൂടി എടുത്തിട്ട് നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ തന്നെ. ഇപ്പോൾ കാണുന്നത് നമ്മളെ 170 മറ്റേ ഡ്രസ്സ് ഇടുന്ന ഷോപ്പ്. എന്ത് എടുത്താലും ഫിക്സഡ് റേറ്റ് 170. ഇപ്പോൾ കൂളറ ഡ്രസ്സ് മുതൽ വെല്ലാളെ ടീഷർട്ട് സാധനം, ഇയാളേതാ വെല്ലാളെ ടീഷർട്ട് രണ്ട്. അപ്പോൾ ഇപ്പം മക്കാവശ്യത്തിലേക്ക് പോകണം, എനിക്കൊന്ന് ആടുള്ളത് കാണാനില്ല. ചാർമിനാർ കാണണം, പുറലിൽ കയറാൻ കഴിയുമോ എന്നറിയില്ല, ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നറിയില്ല. 5.5 ക്ലോസ് കയറാൻ കഴിയാന്നറിയില്ല, നമുക്ക് പുറത്ത് നിന്ന് കാണാം. നമുക്ക് കരിമ്പ് കിട്ടിയിട്ടുണ്ട്, കരിമ്പ് 10 rupees. മധുരോ കിടുക, മധുരോ 10 rupees ഒരു പാക്കറ്റ് പൊട്ടിച്ചായിരുന്നു. ഇതാവുമ്പോ പണിയില്ല, നമുക്ക് കഴിക്കാൻ പറ്റില്ല. നായി 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 ഓരോ പത്താനെ േ ഒരിക്കൽ ആയതായിട്ടാണ് കാര്യം. ചാർമിനാറിലേക്ക് പോകുന്ന ക്രൗഡാണ് ഇത്.
ഫുൾ മാർക്കറ്റ് രണ്ട് സൈഡ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പൊ നമ്മള് ചാർമിനാറിന്റെ എൻട്രിയിൽ എത്തി. നീ എന്താ പറഞ്ഞേ? ഏത് ആ മേലത്തെയാ കഴിഞ്ഞ പോലെ ചാർമിനാർ എന്ന് പറയും. എൻ്റെ മോനെ തിരക്ക് നോക്കിയാ ഇതാ നീർത്ത മൊത്തം തിരക്കും. ഫുൾ ക്രൗഡഡ് ഏരിയ. ഇതിൻ്റെ ഇടക്ക് നീ ഇവനെ കാണാണ്ടായി പോയാൽ ഇവനെ കിട്ടണ്ടാവില്ല. ഫൈനലി നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗായ്സ്. എത്തി 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 നമ്മളങ്ങനെ ചാർമിനാറിലെത്തിയിരിക്കുകയാണ്. പിന്നെ ഉള്ളിൽ പോയിട്ട് ബാക്കി പരിപാടി. ഇവിടെ തിരക്കിനടുക്ക് ഫോൺ എടുക്കാൻ പേടിയാണ് ഗൈസ്. എന്തിനാണെന്നറിയോ ചാർമിനാർ എന്നറിയപ്പെടുന്നത്? ഈ നാല് മിനാരോ, ഒന്ന് രണ്ട് മൂന്നാല് ഏക് ദോ തീൻ ചാർ, ഈ നാല് മിനാരോ ഉള്ളതുകൊണ്ടാണ് ചാർ മിനാർ എന്ന് പറയുന്നത്. ഇത് സപ്പോസ് മൂന്നായിരുന്നെങ്കിൽ തീൻ മിനാർ എന്ന് പറയുന്നു, പക്ഷെ ഇത് ചാർ മിനാർ എന്ന് പറയുന്നു. ഇപ്പോൾ നോക്കിയാൽ ശരിയായ വ്യൂ ആണ് ഗൈസ്. ഇപ്പം ഇതാണ് നമ്മളെ മക്ക മസ്ജിദിൻ്റെ ഓള് കൊടുക്കുന്ന സ്ഥലം. നമ്മളെ നിസ്കരിക്കുന്ന നമ്മളെ ഇതിൽ ഓള് കൊടുക്കുന്ന സ്ഥലം ഇതാണ് ഗൈസ്. ഇപ്പോൾ പള്ളിയിലേക്ക് വന്നു ജസ്റ്റ് മക്ക മസ്ജിദിൻ്റെ ബാക്കി പുള്ളിക്കൊരും സ്കിട്ടാൻ പുറത്തിറങ്ങിയിട്ട് വയ്ക്കും. നമ്മള് ബീഫ് കബാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 50 rupees മച്ചാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ബീഫ് കബാബ് കഴിക്കണ്ടേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവം എന്നാ പറയില്ല. ചാർമിനാറിൻ്റെ അടുത്തുള്ള മാർക്കറ്റ് ടേസ്റ്റിൻ്റെ ഉള്ളിൽ. എൻ്റെ മൊത്തം ഇതേപോലത്തെ 5-star സെറ്റപ്പ് വേറെ കിട്ടോ? അപ്പുറ ഷൂവിൻ്റെ വിളിയാ. എനിക്ക് ഷൂ എടുക്കണമെങ്കിൽ എടുക്കാം, ഇടുന്ന് ഫുഡ് കഴിക്കാം. സ്പെഷ്യൽ ഫുഡ് നെയിം കബാബ്. ഓക്കെ ഓക്കെ എടാ കബാബ് കിടില്ലാന്ന് പറയുന്നത് സാധനം പറട്ട്. ബൈ നാം 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 അല്ലേ ആ കളിച്ചോ എല്ലാം എടുത്തോ പറഞ്ഞിട്ട് നമുക്ക് കേക്കാ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഏ ബീഫ് ബീഫ് ഗ്രേവി ഓക്കെ അമര കബാബ് റൈറ്റ് അമര കബാബ് ഓക്കെ നമ്മത്തെ വെയിറ്റർ എന്നാ പിടിച്ചോ ഞാൻ ഞാൻ എടുത്ത ആളായിട്ടുണ്ട് ഓ താങ്ക് യു ബ്രോ വീഡിയോ എടുക്കുന്നുണ്ട് ഭയങ്കര ഭയങ്കര സാധനം കഴിച്ചോട്ടെ എന്താ അവസ്ഥ അറിയില്ല കുറെ കാലത്തെ ബ്ലോഗ് ചെയ്യുന്ന അങ്ങനെ എഡിറ്റ് ചെയ്യാൻ അറിയില്ല ണം പോലെ കുറച്ച് നോക്കാം കുറച്ച് ഇത് നോക്കിട്ട് ഈ കബാബ് മാത്രം നമ്മളില്ലേ ഞാൻ ഹൈദരാബാദിൽ വേണ്ടി സ്ട്രീറ്റ് ഫുഡ് കഴിക്കണം. നമ്മളിങ്ങനെ കേഫ്സിൽ ആയിട്ട് കയറാൻ പറ്റില്ല. നമ്മള് ബി ലൈക്ക് അസ് അമ്മ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ മതി. കഴിച്ചിട്ട് ഗൈസ് ഇവിടുത്തെ വെള്ളം കുടിക്കുന്ന ടൈപ്പ് ഇങ്ങനെ നമ്മളെ ചക്കൻ അങ്ങനെ പറഞ്ഞേ ഇവിടുത്തെ വേ ഓഫ് ഇതെങ്ങനെയാണ് നമുക്ക് ഇനി ഇതൊന്നും സീനില്ല. അപ്പോൾ 5-star ഉള്ളതുകൊണ്ട് ഇതാ വെള്ളം കുടിക്കുന്ന ടൈപ്പ്. അപ്പോൾ ഫുഡ് എങ്ങനെ ഉണ്ടാ എന്നെ നമുക്ക് ജസ്റ്റ് സോഡ കുടിക്കാം. നമ്മളിങ്ങനെ ഷോപ്പിൻ്റെ ഇതിൽ പോയി നോക്കുമ്പോൾ ഒരു ഫ്രീ എന്നൊരു സാധനം കണ്ട് ഏ ബൈ പാനി ഭയ്യാ പാനി ആ പാനി പാനി ഫ്രീ ടീക്കവേ ഓക്കെ എടാ ഹിന്ദിയെല്ലാം താറുമാറായി നമ്മളെ ഇതൊക്കെ ഇതെന്ത് സാധനം അറിയോ ഇതെന്താണ് ഷൈൻ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ചേക്ക മറ്റേ തമിഴ് സിനിമയിലെ സോഡ കുടിക്കുന്നവരെ കുടിക്കുന്നത് ആ സെറ്റടാ. ഇങ്ങനത്തെ എന്തെല്ലാം വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഹൈദരാബാദിൽ എക്സ്പ്ലോർ ചെയ്യുന്നു ഗൈസ്. നമ്മൾ ലക്ഷറി എല്ലാം പോയിട്ട് ഫ്രീ വാട്ടർ നോർമൽ ഫുഡ്സ് ബഡ്ജറ്റ് ട്രിപ്പ് എടാ ബഡ്ജറ്റ് ഇല്ല ഫുള്ള് അങ്ങനെ ഗൈസ് നമ്മൾ കാണിച്ചാൽ വിളിച്ചില്ല നമ്മളങ്ങനെ അപ്പൊ ഇനി നേരെ റൂമിലേക്ക് പോവുകയാണ്. നേരെ റൂമിലെത്താനായി നമ്മളെ ഒരു വിധത്തില് നമ്മള് ഇതെല്ലാം കഴിച്ചു. അക്കനെ ഒരു മാങ്ങ വാങ്ങണം നേരം എന്നാ നോക്കടാ മാങ്ങക്കൊക്കെ എത്ര റേറ്റ് നോക്ക് മച്ചാന് മാങ്ങ തരാന്ന് പറഞ്ഞിട്ടുണ്ട് 30 rupees. എടാ ഓട്ടർഷക്കാരൻ എന്തുണ്ടായി സ്വർഗം കാണിച്ചത് ഓല അകലം പറ്റി ഓരോ കാണിച്ചു മാങ്ങ എടുക്കുന്നുണ്ട് മാങ്ങ എടുത്തോണ്ടിരിക്കാൻ
നമുക്ക് റൂം പോയിട്ട് മാങ്ങുമെന്ന് പറഞ്ഞു ഇട്ട മാങ്ങല്ലോ പക്ക പക്ക. പക്ഷെ എന്തായാലും നമുക്ക് റൂം പോയിട്ട് ബാക്കി വൈൻഡ് അപ്പ് കാര്യങ്ങളും. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് റൂമിലെത്തി. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനിപ്പം പുറത്തു പോയിട്ടുള്ളത്. എനിവേ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഡൗണിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി വീഡിയോസ് ഇടാനാണ് നമ്മളിവിടെ തന്നെ ഉണ്ടായി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ നല്ല തലവേദന അടിക്കും. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.